നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം. വെൽക്കം ടു ഉഷ വ്ളോഗ്സ്. ക്രിസ്പി ബ്രിഞ്ചോൾ ഫ്രൈ ആണ് ഇന്ന് ചെയ്യുന്നത്. വഴുതനങ്ങെന്നും കത്തിരിക്കയെന്നും ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരാണ് പറയുന്നത്. ഒരു സ്പെഷ്യലായിട്ട് ചെയ്തതാണ്. പച്ച വഴുതനങ്ങ എടുത്തിരിക്കുന്നത്, ഗ്രീൻ കളറിലുള്ള ബ്രിഞ്ചോള്. നിങ്ങൾക്ക് ഗ്രീനോ പേർപ്പിളോ എല്ലാം ഇതുപോലെ ചെയ്യാം കേട്ടോ. വയലറ്റ് ബ്രിഞ്ചോൾ വഴുതനങ്ങയാണ്, കത്തിരിക്ക ചിലരി പറയും. നമ്മുടെ നാട്ടിലൊക്കെ വഴുതനങ്ങ എന്നാണ് രണ്ടിനും പറയുന്നത്. ചില സ്ഥലത്ത് പേർപ്പിൾ കളറിന് വയലറ്റിന് കത്തിരിക്ക എന്നാണ് പറയുന്നത്. രണ്ടായാലും ഏതായാലും നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റിയാണിത്. ഇൻഗ്രീഡിയൻസ്: 4 വഴുതനങ്ങ, 2 സവാള, 6 പച്ചമുളക്, 1 ബഞ്ച് വെളുത്തുള്ളി. ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക 1 കപ്പ്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യാം. ആദ്യം ഇതില്ലാത്ത ഒന്നിലും ഞാൻ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും തന്നെ ഇടുന്നില്ല കേട്ടോ. സവാള യൂസ് ചെയ്യാത്തവർക്ക് ക്യാബേജ് കുറച്ച് വലുതായി കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിടാം. ഫ്ലെയിം മീഡിയം ടു ഹൈ വെക്കാം, കരിഞ്ഞു പോകാതെ നോക്കണേ. അരിപ്പക്കയ്യിൽ ഉപയോഗിച്ച് എണ്ണയിൽ നിന്ന് എടുത്ത്, വെറും പ്ലേറ്റ് ഇടാതെ, ടിഷ്യൂ ഉണ്ടെങ്കിൽ അതോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഉള്ളത് കുറച്ച് അതിലോട്ട് പിടിച്ചോളും. ഇനി സവാള ഫ്രൈ ചെയ്തെടുക്കാം. സവാളയും ബ്രൗണിഷ് ആകുമ്പോഴേക്ക് എടുത്തു മാറ്റണം. സവാള ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിതെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ അടുത്ത് തന്നെ നിന്ന് ഇത് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കണം എപ്പോഴും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മീഡിയം വെച്ചിട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കണം. ഇനി പച്ചമുളക് ഫ്രൈ ചെയ്തെടുക്കാം. പച്ചമുളക് ഇട്ടാൽ പൊട്ടിത്തെറിക്കും, അതുകൊണ്ട് ഒന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് 1-2 സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ചെടുത്തോ, എടുത്ത് മാറ്റി വെക്കണം, ഓപ്പൺ ആക്കി വെക്കണം. അല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം വീണിട്ടും പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പച്ചമുളകിൻ്റെ കളറൊന്ന് മാറുമ്പോഴേക്കും നിറം ഇത്തിരി ഒന്ന് മാറിക്കിട്ടും. ആ സമയത്ത് അരിപ്പയിൽ അതെടുത്ത് മാറ്റി വെക്കുക. പച്ചമുളകിൻ്റെ നിറം മാറിയിട്ടുണ്ട്, എടുത്ത് മാറ്റാം. അത് നമുക്ക് വെളുത്തുള്ളിയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയൊരു ബ്രൗണിഷ് കളറിൽ എടുത്താൽ മതി. ഞാൻ അതിൻ്റെ വീഡിയോ വിട്ടു പോയതാ കേട്ടോ, സോറി. കറിവേപ്പിലയും ഒന്ന് ക്രിസ്പാക്കി എടുക്കുക. ഞാൻ ഹെൽത്തി എന്ന് പറയുന്നില്ല, കാരണം എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ സാധനങ്ങളൊക്കെ ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ. പക്ഷേ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അത് ചോറിനായാലും ചപ്പാത്തിക്കായാലും ഒക്കെ തന്നെ നല്ല ടേസ്റ്റിയാണ്. സാധാരണ വഴുതനങ്ങ അല്ലെങ്കിൽ കത്തിരിക്ക എന്ന് പറയുന്ന സാധനങ്ങൾ ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടില്ല, കാരണം അതൊരു കുഴഞ്ഞ പരുവത്തിലിരിക്കുമല്ലോ. അല്ലോ, അതിൻ്റെ എക്സാമ്പിൾ പറയാമേ. അമ്മയുടെ ചേട്ടനുണ്ടായിരുന്നേ, നമ്മുടെ മാമൻ. നമ്മുടെ മാമന് എപ്പോഴും ഒരു എന്താ പറയുക, വ്രതമൊക്കെ എടുക്കുന്ന ആളാട്ടോ. ഇപ്പോൾ അപ്പോൾ അതങ്ങനെ ഒരു തവണ ഒരു വെജിറ്റബിൾ മാമനെ ഒഴിവാക്കിയിരിക്കണം മാമൻ്റെ ലൈഫിൽ. അപ്പോൾ അത് മാമനടുത്ത് പറഞ്ഞപ്പോഴും മാമൻ പെട്ടെന്ന് പറഞ്ഞൊരു പേര് ഈ വഴുതനങ്ങയുടെയാണ്, കത്തിരിക്കയുടെ പേരാണ് ബ്രിഞ്ചോൾ. അത് കേട്ടപ്പോൾ ഞാനും ഒക്കെ ചിന്തിച്ചിരുന്നു, അതെ എന്തൊരു വെജിറ്റബിളാണിതെന്ന്. പക്ഷെ ഇന്നിപ്പം ഇതാരും ഒഴിവാക്കില്ല കേട്ടോ ഇങ്ങനെ ചെയ്താൽ. കാരണം അതെങ്ങനെ ഉണ്ടാക്കിയാലും ഇതുപോലൊരു കുഴഞ്ഞ പരിപാടിയതുകൊണ്ടാണ് മാമനത് ഇഷ്ടപ്പെടാത്തത്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, ഒരിക്കലും നിങ്ങളിത് ഒഴിവാക്കില്ല ആരായാലും. ഈ വെജിറ്റബിള് കാണാനൊക്കെ നല്ല ഭംഗിയും കളർഫുള്ളൊക്കെയാണ്, പക്ഷേ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു കുഴഞ്ഞ പരിപാടിയായിരിക്കും. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് പാനിലോട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ, സവാള, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് വേറെ വെള്ളമോ എണ്ണയോ ഒന്നും ഒഴിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ സിമ്മാക്കിയിട്ട് വേണം ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർക്കാം നമുക്കിതിലോട്ട്. 2 പിഞ്ച് മഞ്ഞൾപ്പൊടി, 2 പിഞ്ച് മുളക് പൊടിയും, 1/2 ടീസ്പൂണിൻ്റെയും പകുതി ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സിമ്മിലാണുള്ളത് ഇത്. ഒന്ന് നല്ല മിക്സിങ് കഴിഞ്ഞതിന് ശേഷം ഇത് ഓഫ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റി ആട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഒരു തവണ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ചോറിനൊപ്പം ഒരു സൈഡ് ഡിഷായിട്ട് ഇത് യൂസ് ചെയ്യാം. ചപ്പാത്തിക്കുമൊക്കെ നല്ല ടേസ്റ്റാണിത്. നാളികേരമൊന്നും ആവശ്യമില്ല ഇതിന്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു മിനിറ്റ് മതി. കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ചാലും ഇരിക്കും ഇത്. 2-3 ദിവസത്തിൽ ഇരുന്നിട്ട് ചൂടാക്കിയിട്ട് എടുക്കാൻ വേണ്ടോ. അങ്ങനെ നമ്മുടെ ക്രിസ്പി ബ്രിഞ്ചോൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. എല്ലാവരും ചെയ്ത് നോക്കണം. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാൻ വരേക്കും. ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.